ഞാനിപ്പോ അച്ഛനെ കുറിച്ച് ഓർത്തോളൂ, അപ്പോഴേക്കും വിളി വന്നു. സത്യം പറയടാ, നീ എന്നെ കുറിച്ച് ഓർക്കായിരുന്നോ അതേ നിന്റെ ഗിരീഷേട്ടന്റെ പാട്ട് കേട്ട് കറങ്ങി നടക്കായിരുന്നോ? അതെന്ത് വർത്താനാച്ച, ഞാനിവിടെ ഗിരീഷേട്ടന്റെ പാട്ട് കേട്ട് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കായിരുന്നു. അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ അടിച്ച് പൊളിച്ച് ഇവിടൊക്കെ കിളച്ച് മറിക്കാന്ന് വിചാരിച്ചപ്പോതേ അച്ഛൻ വിളിച്ചു. സത്യം പറ, അച്ഛൻ എന്നെ മിസ് ചെയ്യുന്നില്ലേ? അതൊക്കെ ഉണ്ട്. ആ എന്നാ നാളെ ഞാൻ അങ്ങോട്ട് വന്നാലോ, അല്ലെങ്കിൽ ഇന്ന് തന്നെ തിരിക്കട്ടെ? എന്റെ വായിലിരിക്കണ കേൾക്കാതെ നിനക്ക് ഉറക്കം വരില്ല? എപ്പോ നോക്കിയാൽ ഇങ്ങോട്ട് വരോ ഇങ്ങോട്ട് വരോ എന്ന് മാത്രം ചിന്തിക്കാതെ ഒരാഴ്ച വന്ന അവിടെ ഫ്രീ ആയിട്ട് നിക്കട പൊന്നുപോനെ. ഫ്രീ ആയിട്ട് അച്ഛമ്മ എന്നെ ഇവിടെ ഇടം വലം തിരിയാൻ സമ്മതിക്കുന്നില്ല. അച്ഛമ്മക്കേ കാര്യമായിട്ട് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഒരിടത്തും കറങ്ങാൻ സമ്മതിക്കണില്ല. എനിക്കാണ് ഈ മാറ്റത്തിന്റെ കാരണം പിടികിട്ടുന്നില്ല. വാദത്തിന് കുറുന്തോട്ട് തന്നെയാ നല്ല മരുന്ന്. നിന്നെ ഒതുക്കാനായിട്ട് അച്ഛമ്മയെ കൊണ്ടേ പറ്റൂ. ഇവിടെ മണ്ടം മാറ്റം അച്ഛമ്മക്കല്ല നിനക്കാ. മുമ്പ് കുട്ടിക്കളിയായിട്ട് ഇവിടെയൊക്കെ കറങ്ങിയിടുന്ന സച്ചിയല്ല നീ ഇപ്പോ. ഇപ്പൊ നീ ഒരു ഭർത്താവാ, അതിന്റെ ഒരു ഉത്തരവാദിത്വം നീ ഇനി കാണിക്കണം. പിന്നെ വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട, സന്തോഷമായിട്ട് അച്ഛമ്മ പറയുന്നതും കേട്ട് കുറച്ച് ദിവസം ഇവിടെ നില്ല. ഇത് വല്ലാത്തൊരു ഉത്തരവാദിത്വമായി പോയി. ഒരു കാര്യം ചെയ്, അച്ഛൻ ഇങ്ങോട്ട് വാ, എല്ലാവരും അനുസരിച്ച് ഞാൻ സന്തോഷത്തോടെ കുറച്ചധിക ദിവസം ഇവിടെ നിൽക്കാം. എന്തേ വരുവോ? അതൊക്കെ നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോ നിനക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കി. ഫോട്ടോയോ? ആരുടെ ഫോട്ടോ? അത് നോക്കി പറ. അച്ഛ, ഇത് കണ്ടിട്ട് അച്ഛന്റെ ഭാര്യയെ പോലെ ഉണ്ടല്ലോ. അപ്പോഴും നിനക്ക് നിന്റെ അമ്മയെ പോലെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ആ അങ്ങനെയും പറയാം, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതാര്? അമ്മ? ഏയ് അമ്മ ഇങ്ങനെ, ഇതെന്താച്ചാ സംഭവം? എടാ നിന്റെ അമ്മ തന്നെ. ശരിക്കും ഇതെന്തോന്ന്, ചന്ദ്രമതി 2.0 ആ? ഇത് എങ്ങനെ ഇങ്ങനെ ആയി? ആ ഇതാണ് മോനെ മേക്ക് ഓവർ. ആണോ? ദേഹോദ്രം ഒന്നും തുടങ്ങിയില്ലോ. ഇനി ഒരു നിമിഷം ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ട, അച്ഛനങ്ങ് പോരെ. ഒന്ന് പോട അവിടെ. എടാ ഇത് നമ്മുടെ സ്തുതി കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ? ആ അവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി. നിന്റെ അമ്മയുടെ പേരാ പാർലറിന് ഇട്ടിരിക്കുന്നേ. റിബം മുറിച്ച് കട ഉദ്ഘാടനം ചെയ്തത് നിന്റെ അമ്മ തന്നെ. ഇത് എന്തോന്നോ നോം കേൾക്കുന്നേ, ചന്ദ്രമതി VIP ആയിന്നോ? ശിവ ശിവ.